चिरनन എന്നുപദേശിച്ച് ഇനം കേട്ടുകൊണ്ടാലുമെങ്കിൽ നന്നായി വിചാരിച്ച് കർമ്മോ കർമ്മം പിന്നെ വികർമ്മം എന്ന മൂന്ന് വിധി നന്നായിട്ടിരിക്കുന്ന പരമാത്മനെ വേദ ഭിന്ന കൽപ്പനയിലല്ലോ ഈ പൂർവർഷം നിന്നുകൊണ്ട് വിദ്വാന്മാർക്ക് മോഹിക്കുന്നു. ആയുധങ്ങൾ പരോക്ഷവിധി ബോധിക്കുന്നതിനും പോയിടും പരാക്ഷമാണല്ലോ വേദവിധി. അജ്ഞാന ജനങ്ങൾക്ക് ദോഷകർമ്മങ്ങൾ നീക്കി വിജ്ഞാനം വരുത്താൻ വിധിച്ചു സർക്കർമ്മങ്ങൾ. അജ്ഞാനേന്ദ്രിയനായിട്ട് ദോഷകർമ്മം പ്രജ്ഞാനം കൊണ്ട് നീക്കി വിജ്ഞാനം വരുത്തുവാൻ വിധിച്ചു സർക്കർമ്മങ്ങൾ. അജ്ഞാന ജിതേന്ദ്രിയനായിട്ട് ദോഷകർമ്മം പ്രജ്ഞാനം കൊണ്ട് നീക്കി നിഷ്കാമ സൽക്കർമ്മങ്ങൾ ഈശ്വരാർപ്പണം ചെയ്ത് മാനസ ശുദ്ധിയോട് ഈശ്വര അനുഗ്രഹേണ സദ്ഗുരു ലഭിച്ചതിനും ശാസ്ത്ര പാഠാർത്ഥ ഗ്രഹണം ചെയ്ത് ഗുരുതത്വം ഓർത്ത് വൈഷ്ണവ പൂജയുടെ വഴിപോലെ മാനസ ശുദ്ധി അവി ഉദാസന സ്നേഹാദിയഷ്ടങ്ങൾക്കാൽ ദേഹശുദ്ധിയും ചെയ്ത് അംഗന്യാസങ്ങൾ ചെയ്ത് പവിത്രം ധരിച്ചത് മംഗലക്ഷിത്യാത്മലിംഗങ്ങളെ കൽപ്പിച്ചതിനും പാദ്യാർക്കാദികൾ ഉപചരിച്ച് സമുദ്രസാധ്യമായ ഉപചാരം കൊണ്ട് അലങ്കൃത്യ മൂലമന്ത്രവും ചിത്തെ ധ്യാനിച്ച് സംഘോപാംഗപാലനമൂർത്തികളെ മൂലമന്ത്രേണ തഥാ പിന്നെയും സ്നാന വസ്ത്ര ആഭരണാദികളാൽ വന്ദിതാനന്ദത്തോടെ ജലകം തതികൊണ്ടും ഈ വർണ്ണം പാർശ്വന്മാർ ഓടിടുന്നൊരു ദേവൻ കേവലം സർവ്വവ്യാപനാകുന്ന വിഷ്ണുവിനെ പൂജിച്ചു കീർത്തിച്ചു ഒരുപോലെ സേവിച്ച് പിന്നെ ശിരസ്സുകൾ ഉദ്ദേശിപ്പിക്കുക യുദ്ധ മാനസത്തിനൊപ്പിടുന്നതിനായി ഈശ്വരനായിട്ട് ദുരാത്മാവിനെ നിത്യവും ഭക്തിയോടെ പൊതിച്ചിരുന്നവർക്ക് സത്വനം മുക്തിപദം ശ്രദ്ധിക്കുക സംശയം ഇങ്ങനെ കേട്ടുന്നവൻ തിങ്ങിനോറ് ആനന്ദത്തോടെ ചോദ്യം ചെയ്തു മലയിടത്തിങ്കിൽ പരബ്രഹ്മ പരമാത്മാവെന്ന് വിളിച്ചൊരു മൂർത്തിഭേദങ്ങളെല്ലാം പ്രവൃത്താൽ കേൾപ്പിക്കണമെന്ന് കേട്ടൊരു മുനി ദ്രമിളൻ അന്നേരത്തീവനം അരുൾ ചെയ്തു അനന്ത ഗുണവാനാമന്ത ഗുണങ്ങളെ മനസ്സാൽ അനുഗ്രമിക്കണമെന്ന് നിശ്ചയോട് വജ്ഞാനിയായ ഭഗവാൻ ഭൂമിയൻ ജനക്കളെ പ്രജ്ഞാനിക്കരിച്ചിരാമെന്ന് പോലെ ശ്രീ നാരായണ സ്വാമിജനുടെ അവതാരം മാനസെ വിചാരിച്ചാൽ ദുഃഖമില്ലാനും എങ്കിലും നിന്റെ ചോദ്യം കൊണ്ട് ഞാൻ ചുരുക്കമായ ശങ്കബോധന ഇപ്പോൾ ചൊല്ലാമല്ലോ അഖില ശക്തി ധാമമയ ബ്രഹ്മത്തിൽ നിന്ന് അഖണ്ഡാത്മന സൃഷ്ടമായുള്ള പഞ്ചഭൂതങ്ങളുണ്ടായ വിരാൾ പുരുഷൻ പണ്ടേ അതിൽ നിന്നുള്ളവായി മഹാപുരുഷൻ നാരായണൻ സാത്വി ഗുണാശ്രയനായിട്ട് ലോകത്തിങ്കിൽ സ്വത്വരക്ഷണത്തിനായ ധാത്രീപതേ തന്റെ വിഷമാർ ദേഹങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്നവാഹനന്റെ ഗുണസമ്പുതനായ വിഷ്ണുങ്ങളെല്ലാം ദൽക്കർമ്മവേദം പോലെ സൃഷ്ടിച്ചിടുന്നു രുദ്രൻ താമസോദ്ഭുതനായി ലോകസംഹാരം ചെയ്തിടുന്നത് ജഗന്നാഥൻ രക്ഷപുത്രൻ പണ്ട് വിഷ്ണുതാൻ ജനിച്ചതു ദക്ഷിണ നരനാരായണന്മാരായ മുന്നം രക്ഷപുത്രയെ മൂർത്താൻ ധർമ്മനുമായി സാക്ഷാൻ നിർമ്മലയത്നം ചെയ്തതു മൂലമായി നരനാരായണൻ മാത്രമായി ഉദ്ഭവിച്ചു ഭരതൻ നിഷ്കാമനായി നിഷ്കാമകർമ്മം പോലത്തെ കേട്ടിന്റെ നിൽക്കാമിൽ വിധനായ ആയതുമൂലം നാരായണന്റെ തപോവിഖ്യനം ജൈവനായി അവസരസാദികളെ അയച്ചു അപ്പോൾ ശക്കരൻ അതിനെ ആദിദേവൻ ജയിച്ചു ദേവാദികളോട് അരുൾ ചെയ്തു ഭൂ നിഷ്കാമകർമ്മ പോലെ നശിപ്പാൻ ഉൾക്കാമ്യം നിരൂപിച്ചാൽ സാധ്യമല്ല ഒരുവർക്കും കാമകർമ്മ തപോലത്തെ കാമങ്ങളായി കാമികളായി ഉള്ളവർക്ക് പൊക്കിടാൻ പറഞ്ഞാലും യുദ്ധം ശ്രീ നാരായണൻ അരുളി ചെയ്തു യുദ്ധത്തിൽ ലജ്ജ കൊണ്ട് കാമദേവാദികൾ നമിച്ചു എന്നാൽ അവർ നിൻ തിരുവടിയുടെ പാദത്തെ ലംഘിപ്രദാദുൽപാദത്തെ തങ്ങൾ സേവിക്കും മൂലം സ്വർഗത്തിനുമാണ് ഞങ്ങൾ തങ്ങൾ തന്നെ ഭരതമൊക്കെ അനുഭവിച്ചിരിപ്പതൃകൃപയാണ് ശുത്രഷ്ണമായി ഇടിങ്കാതെ യുദ്ധങ്ങളാണ് അധികം കിടന്നിട്ട് ക്രോധികളായ ചെല്ലുപലമായ കാമ കോപ ഗോഷ്പത ജലയെ സഫലമെന്നീ മുങ്ങി തപസ്സും നശിക്കുന്ന ദുഷ്ടരം ഭഗവാനെ ഇങ്ങനെ യുവതന്മാർ അടുത്ത് നിൽക്കുന്നേരം മംഗളരൂപങ്ങളാൽ ദേവസ്ത്ര ജനങ്ങൾ ദേവകൾ കണ്ട് രൂപലാവണ്യമല്ലികന്ധ ലേവനാഥൽ കൊണ്ടുമോഹിച്ച നേരം അവരോടൊരുത്തി വരപ്പിനെന്ന് പറഞ്ഞ് അവർക്ക് സുവർണയാം ഉർവശി തന്നെ നൽകി അയച്ചു അതുവരെ അവരും ഭഗവാനെ നയത്താൽ വീണ്ടും മുമ്പ് ഉർവശി ഉടുമ്പോടി സ്വർഗത്തെ പ്രവേശിച്ചു ശ്രീ നാരായണ ബലം ശക്തമുണ്ട് ശക്തം വിസ്മരിച്ച് തന്നെ നാരായണ വണ്ണം ജയിച്ചിട്ട് സന്യാസം ചെയ്ത് ലോകസഞ്ചാരം ചെയ്ത് പിന്നെ തന്നെ ജഗൽപ്പിത വൃത്തനെ കൊന്നിനോട് ഇന്ദ്രബന്ധുവായും ഗരുഡൻ ദേവേന്ദ്രനോട് ഉന്നത യുദ്ധം ചെയ്ത് ജയിച്ച് പൂർണ്ണരം മാർഗത്തിൽ പ്രദർശനമായി ഗരുഡം മരിച്ചതും സൽഗുണ കപിലനാകുന്ന വിഷ്ണു ശിവാം ശ്രീമാനാം സൽകുമാരം ഗോമൃഹംസമായ ബ്രഹ്മ സഹായമായി ഋഷഭദ്രവൻ ദത്താത്ര സായം ഭവൻ ഋഷിയ നാരദനും വാ അമരൻ പ്രധാന ശേഷനും ഗരുഡനത്തിന് സൂര്യൻ താനും ദോഷമാനസമുഖി ശരി ഉർവശി മറ്റുള്ള അവസര സ്ത്രീവർഗവും കൽപ്പകം ഉത്തമ ധന്യം തിരിയായതും വിഷ്ണുവംശം മത്സ്യമായി കമഠമായി സൂകരമൂർത്തിയായി ചിത്സ്വരൂപ നരസിംഹവാചരിച്ചതും മോഹിനി രൂപമായി വിഷ്ണുവുമായി മോഹൻ രൂപന്മാര കൃഷ്ണാമന്മാരുമായി രാമനായി കാർത്തികാർജുനെ വധിച്ചതും രാമനായി ദശരഥ പുത്രനായി ജനിച്ചതും കേവല മുത്തനായി കൽക്കിയായി ജനിപ്പതും ഏവം വിഷ്ണു തന്നെ അംശോ ഭവന്മാരറിഞ്ഞ ലോകേഷു വിഷ്ണു അംശോദ്ഭവന്മാരായുള്ള ഏകദേശമായി ഒട്ടിട്ടിങ്ങനെ പറഞ്ഞു ബ്രഹ്മവാദികൾ ദൈവമാനുഷാക്ഷതം ഈ മഹീവാസർവചന്തോർക്കും പിന്നെ ലോകങ്ങൾ അലോകങ്ങൾ സർവ്വ നാരായണനാകുന്നു പറഞ്ഞൊരു വഴിപോലെ ഇത്തരം അവതാര ഭേദങ്ങളൊക്കെ കേട്ട് ചിത്ത കൗതുകത്തോടെ നിമിയുടെ ചോദ്യം ചെയ്തു ഭക്തിയില്ലാതെ ശാന്തിഹീനനായി